മലയാളം ബിഗ് ബോസ് ഷോയ്ക്ക് ടി ആർ പി റേറ്റിംഗ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡേഞ്ചർ ഫിറോസും ഭാര്യയും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ കണ്ടത് കളിയുടെ ഗതി വിഗതികൾ മാറിമറിയുന്നതാണ്. ബിഗ് ബോസ് ഹൗസ് ഒന്നുണർന്നു. അമ്മയും അച്ഛനും പെങ്ങളും ആങ്ങളയും ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പൊട്ടിത്തെറികൾ ആരംഭിച്ചു. എല്ലാവരുടെയും മാസ്കുകൾ ഊരി വീഴാനായിട്ട് തുടങ്ങി. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ ഡേഞ്ചർ ഫിറോസ് പറയുന്ന പല കാര്യങ്ങളും ബിഗ് ബോസിലെ നിയമങ്ങൾക്ക് എതിരെയാണ്. അതുകൊണ്ട് തന്നെ ഡേഞ്ചർ ഫിറോസിന് ലാസ്റ്റ് വാർണിംഗ് ലാലേട്ടൻ കൊടുത്തു കഴിഞ്ഞു. ഇത്തവണ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് സജന ഫിറോസാണ്. പക്ഷേ അവരുടെ ആ പെർഫോമൻസ് പോലും മറ്റുള്ളവർ തള്ളിക്കളഞ്ഞത് ഫിറോസിൻ്റെ വാക്കുകൾ കാരണമാണ്. ഇക്ക കാണിക്കുന്നതിന് മുഴുവനും അനുഭവിക്കേണ്ടി വരുന്നത് താനാണെന്ന് സജന ജയിലിൽ വെച്ചും പറയുന്നുണ്ട്. പലപ്പോഴും വാക്കുകൾ ഉപയോഗിക്കുന്നത് ഫിറോസ് ഖാൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന വാക്കുകളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറ്. ഇപ്പോൾ ബിഗ് ബോസിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസിനെതിരെ താൻ പ്രവർത്തിക്കുമെന്ന് ഫിറോസ് പറഞ്ഞ വാക്കുകളാണ്. ഇതിനെയാണ് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണെന്നും ഇനി ഇങ്ങനെ സംഭവിച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുമെന്നും ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കുന്നു. ബിഗ് ബോസ് ഹൗസിലെ നിയമങ്ങൾ തെറ്റിക്കുമെന്ന് പറഞ്ഞ ഫിറോസിനോട് ദ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകാമെന്ന് കലിപ്പോടെ ലാലേട്ടൻ പറഞ്ഞു. വളരെ ദേഷ്യത്തോടു കൂടിയാണ് ലാലേട്ടൻ ഫിറോസിനോട് ഇക്കാര്യം സംസാരിക്കുന്നത്. കാരണം ബിഗ് ബോസിലെ നിയമങ്ങൾ എല്ലാ മത്സരാർത്ഥികളും കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നും ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായ രീതിയിലാണ് ലാലേട്ടൻ ഇത്തവണത്തെ ബിഗ് ബോസിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോ കാണാൻ പ്രേക്ഷകർക്കും താല്പര്യം കൂടി വരുന്നു.